നമസ്കാരം. സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് നടത്തിവരുന്ന എൽ ഡി എഫ് കുടുംബ സംഗമങ്ങളിൽ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി പരിതാപകരമാണെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ വിശദീകരണ പ്രസംഗം. ദേശീയപാത നിർമ്മാണം ഉൾപ്പെടെ നടത്തുന്നതിനായി കേന്ദ്ര സർക്കാർ കടമെടുക്കുമ്പോൾ കിഫ്ബി വായ്പ എടുക്കുന്നതിന് പരിധി നിശ്ചയിച്ചുകൊണ്ട് കേരളത്തിന്റെ വികസന പ്രവർത്തികളെ തടയുകയാണെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. നമ്മൾ കടമെടുക്കുന്നതിൽ ഈ വർഷം 12,000 രൂപയുടെ കുറവ് കേന്ദ്ര സർക്കാർ വരുത്തി. എന്നാൽ ഇതിനെതിരെ കോൺഗ്രസോ യു ഡി എഫോ മിണ്ടുന്നില്ല. ദേശീയപാത അതോറിറ്റി കടമെടുക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പരിധിയിൽ വരുന്നില്ല. അവർക്കതാവ നിങ്ങൾക്ക് പറ്റില്ലെന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അത് ഞങ്ങളുടെ കാര്യം, അത് ഞങ്ങൾ ചെയ്യും. ഇതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ന്യായം. ഇവിടെ വിവിധ പദ്ധതികൾ നടത്തുന്ന കിഫ്ബി വഴി കടമെടുക്കുന്ന ഫണ്ട് വഴിയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൂടി ചേർന്ന വിവിധ പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നുണ്ട്. ഇതിൽ 75% ഫണ്ട് കേന്ദ്രത്തിൻ്റെതാണ്. ഇത് 60% മാറ്റി സംസ്ഥാനങ്ങളുടെ വിഹിതമായ 25% 40% ഉയർത്തി. ഇങ്ങനെ സംസ്ഥാനങ്ങളുടെ ഭാരം കൂട്ടുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. വിവിധ സംസ്ഥാനങ്ങൾക്ക് ഗ്രാൻറ് നീഡ് കേന്ദ്രം അനുവദിക്കാറുണ്ട്. ഇത് 20,000 കോടി രൂപ വരെ നേരത്തെ നമുക്കും കിട്ടിയതാണ്. എന്നാൽ ഇക്കുറി കേരളത്തിന് 5,000 കോടി രൂപയാണ് അനുവദിച്ചത്. 15,000 കോടി രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഗ്രാൻറ് നീഡായി ഈ വർഷം ലഭിച്ചത് 8,485 കോടി രൂപയാണ്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും കേരളത്തിലെ ശ്വാസം മുട്ടിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇതൊക്കെ ജനങ്ങളോട് പറയുന്നതിന് വേണ്ടിയാണ് സർക്കാർ എല്ലാ മണ്ഡലത്തിലും ജനങ്ങളെ വിളിച്ചു ചേർത്തുകൊണ്ട് നവകേരള സദസ്സ് സംഘടിപ്പിക്കുന്നത്. ഇതുകൊണ്ടൊന്നും നാം വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകില്ല. ഇത്തരം സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ സംസാരിക്കാൻ കോൺഗ്രസോ യു ഡി എഫോ തയ്യാറാകുന്നില്ല. കേരളത്തിൽ എല്ലാത്തിനെയും എതിർക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്ന നിലപാടാണ് കോൺഗ്രസും ബി ജെ പിയും ചെയ്തു വരുന്നത്. കേരളത്തിന് അർഹമായ വിഹിതം കുറയ്ക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ ചെലവഴിക്കാൻ പണമില്ല. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അത്ര മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയൊന്നുമല്ല. രാജ്യത്തിൻ്റെ നികുതി മുഴുവൻ പിരിച്ചെടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അതിനുള്ള വരുമാനം കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലാണുള്ളത്. മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് നികുതി വരുമാനത്തിൽ ഒരു ഭാഗം നൽകുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സംസ്ഥാനവും രാജ്യത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ അത് നൽകുന്നത് ആരുടെയും ഓശാരമോ ദയയോ അല്ല, അത് നമ്മുടെ അവകാശമാണ്. എന്നാൽ കേന്ദ്രം ഭരിക്കുന്ന ഇക്കൂട്ടർക്ക് ഇത്തരം മാനദണ്ഡങ്ങൾ ബാധകമല്ലെന്നും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന രീതിയിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വാരിക്കൂരി നൽകുകയാണ് ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നേരത്തെ കേരളത്തിന് കിട്ടിയിരുന്ന നികുതി വരുമാനം 3.8 ആണെങ്കിൽ ഇപ്പോഴത് 1.9 മാറി. 20,000 കോടി രൂപയുടെ കുറവാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത്. എന്തേ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ അത് കേരളമായതുകൊണ്ടാണെന്ന് മാത്രമാണ് മറുപടിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധി കുറയ്ക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നും 1% അധിക കടമെടുപ്പിന് അനുമതിയും ആവശ്യപ്പെട്ട് കേരള ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ടിരുന്നു. ഡൽഹിയിലെത്തി നേരിട്ടാണ് കെ എൻ ബാലഗോപാൽ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചത്. ദേശീയപാത വികസനത്തിന് ഭൂമി ഏറ്റെടുക്കലിന് സംസ്ഥാന സർക്കാർ കിഫ്ബി വഴി സമാഹരിച്ച് കേന്ദ്രത്തിന് നൽകിയ 5,580 കോടി രൂപ സംസ്ഥാനത്തിൻ്റെ വാർഷിക വായ്പാ പരിധിയിൽ നിന്ന് കുറച്ച തീരുമാനം പിൻവലിക്കണമെന്ന് ധനമന്ത്രി ആവശ്യപ്പെട്ടു. ദേശീയപാത വികസനത്തിന് 6,769 കോടി സംസ്ഥാന വിഹിതം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പണം സമാഹരിച്ച് നൽകിയത്. ഈ തുക സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തിൻ്റെ വായ്പാ അനുപാതം വെട്ടിക്കുറച്ചത് വലിയ സാമ്പത്തിക പ്രയാസം സൃഷ്ടിക്കുന്നതായും കേന്ദ്രമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സർക്കാരിൻ്റെ മൂലധന നിക്ഷേപ പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായി പരിഗണിച്ച് കേരളം ദേശീയപാത വികസനത്തിന് ചെലവിട്ട തുക സംസ്ഥാന വായ്പയായി പരിഗണിക്കുന്നതിൽ നിന്ന് ഇളവ് നൽകണം. കിഫ്ബിയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനിയും 2021-2022 സമാഹരിച്ച തുകകൾ മുൻകാല പ്രാബല്യത്തോടെ സംസ്ഥാന വായ്പയായി പരിഗണിച്ച് ഈ വർഷം സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ കുറവ് വരുത്തുന്ന തീരുമാനം പുനഃപരിശോധിക്കണം. കിഫ്ബി വായ്പയും പെൻഷൻ കമ്പനിയുടെ താൽക്കാലിക കടവും ബജറ്റിന് പുറത്തുള്ള വായ്പയായി പരിഗണിച്ചാണ് കഴിഞ്ഞ വർഷം മുതൽ വായ്പാ പരിധിയിൽ നിന്ന് 3,240.7 കോടി രൂപ വീതം കുറയ്ക്കാൻ തീരുമാനിച്ചത്. ഈ തീരുമാനം സംസ്ഥാനത്തിന് ഇരുട്ടടിയായി. കേന്ദ്ര നടപടികൾ മൂലം സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായി പണലഭ്യത ഉറപ്പാക്കാൻ പ്രയാസപ്പെടുന്നുവെന്നും നിവേദനത്തിൽ വ്യക്തമാക്കിയിരുന്നു.